Assalamu alaikum. Welcome back to Aiza's cookbook. Inna namukku kids favorite aayittulla chicken nuggets inde recipe aanu. Appo namukku ee chicken nuggets thayyarakkan endakka aavashyallo nokkam. 3 slice bread side okke kalanju vechittunde 400 gram boneless chicken, ginger garlic paste, soy sauce, pepper powder, paprika powder allengi red chili powder edukka. Upp, sunflower oil. Inna namukku oru mixinte jar ilekku ee 3 bread slice ittittonnu podichedukka. ഇനി സെയിം ജാറിലേക്ക് തന്നെ നമുക്ക് 400 ഗ്രാം ബോൺലെസ് ചിക്കൻ ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂണ് സോയ സോസ്, 1 ടേബിൾ സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/2 ടീസ്പൂണ് പെപ്പർ പൗഡർ, 1/2 ടീസ്പൂണ് പാപ്രിക്ക പൗഡർ അല്ലെങ്കിൽ റെഡ് ചില്ലി പൗഡർ എടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പൊ അത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇപ്പൊ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ചിക്കനൊക്കെ ആയിട്ട് ഓയിൽ നല്ലോണം മിക്സ് ആവുന്ന നേരം ഒന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്കിത് ഒരു കൗണ്ടർ ടോപ്പിൽ അല്ലെങ്കിൽ ഒരു ചോപ്പിംഗ് ബോർഡിന്റെ മേലെ വെച്ചിട്ട് ഒന്ന് കൈകൊണ്ട് തന്നെ പരത്തിയെടുക്കാം. ഒരു 1/4 ഇഞ്ച് തിക്നെസ്സിൽ വേണം പരത്തിയെടുക്കാൻ. ഇനി നമുക്കിത് ചെറിയ ചെറിയ സ്ക്വയർ പീസാക്കി കട്ട് ചെയ്തെടുക്കാം. നമുക്ക് വേണമെങ്കിൽ കുക്കി കട്ടർ ഒക്കെ വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു തിക്നെസ്സിൽ വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ. ഓരോരോ ചിക്കൻ പീസും ഇങ്ങനെ വേറെ വേറെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു നുള്ള ഉപ്പും 1/4 ടീസ്പൂണ് പെപ്പർ പൗഡർ, 1 ടേബിൾ സ്പൂണ് പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 4 സ്പൂണ് വെച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്ത് വെക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് വേണം. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ച ഓരോ ചിക്കൻ പീസ് എടുത്തിട്ട് എഗ്ഗിൽ ഡിപ്പ് ചെയ്തിട്ട് ഒന്ന് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം. ഇതേ രീതിയിൽ ഞാൻ എല്ലാ ചിക്കൻ പീസും ഇങ്ങനെ എഗ്ഗിൽ ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്ത ചിക്കൻ പീസ് ഇങ്ങനെ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് മിനിമം 1 മണിക്കൂറെങ്കിലും ഫ്രീസ് ചെയ്തതിന് ശേഷം വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. നമുക്ക് വേണമെങ്കിൽ ഫ്രീസ് ചെയ്യാണ്ടും ഫ്രൈ ചെയ്തെടുക്കാം. പക്ഷെ ഇങ്ങനെ ഫ്രീസ് ചെയ്തിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന നഗറ്റ്സിന്റെ ഒക്കെ ആ ഒരു ടേസ്റ്റ് തന്നെ കിട്ടുന്നുണ്ട്. നമുക്കത് 1 മാസം വരെ ഇങ്ങനെ ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും. നമുക്ക് നഗറ്റ്സ് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഒരു പാനിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ നഗറ്റ്സ് ഫ്രൈ ചെയ്തെടുക്കാൻ. നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ നഗറ്റ്സിന്റെ പുറംഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും, ഉള്ളിൽ കുക്കാവൂല. അതുകൊണ്ട് തന്നെ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു സൈഡ് നല്ല ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമുക്ക് 2 സൈഡും നല്ല ഗോൾഡൻ ബ്രൗൺ ആയി കഴിഞ്ഞാൽ പ്ലേറ്റിലേക്ക് മാറ്റാം. ഇങ്ങനെ ബാച്ച് ബാച്ചായിട്ട് നമുക്ക് എല്ലാ നഗറ്റ്സും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ചിക്കൻ നഗറ്റ്സ് ഒക്കെ ഇവിടെ ഫ്രൈ ചെയ്ത് റെഡി ആയിട്ടുണ്ട്. പുറത്ത് നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റും ആണ്. നമ്മളെ കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നിങ്ങളെല്ലാവരും റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.